ചെയ്യുമ്പോഴും തന്നെ ഞാൻ പറയാം, ഞാനൊരു മലയാളിയല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കുക. സോ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്, ഇതൊരു ഹോം ഡിസൈൻ വീഡിയോ ആണ് ബേസ്ഡ് ഓൺ ഇൻഡോർ പ്ലാന്റ്സ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും മണ്ണിനും പറ്റിയതാണ്. ചിലപ്പം അത് നിങ്ങളുടെ സ്ഥലത്തിൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ബിഫോർ ഐ ഷോ യു മൈ പ്ലാന്റ്സ്, നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പ്ലാന്റ്സ് നടുന്നത് കൊണ്ട് നമുക്കും ലോകത്തിനും നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന്. ഹോർട്ടിക്കൾച്ചർ ചെയ്യുന്നതും നല്ലതാണ്, പിന്നെ എല്ലാവർക്കും ഗ്രീൻ ഹാൻസ് ഉണ്ടാവണം. ഇതല്ലാണ്ട് വ്യക്തിപരമായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് എന്ത് ബെനിഫിറ്റ്സാണ് തരുന്നതെന്ന് നോക്കാം. ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, ടെൻഷൻ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമായി തന്നെ മാറി. സ്പെഷ്യലി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്ട്രെസ് ആകുമ്പോൾ ഒക്കെ പറയും, I just want to go out for a breather, I just want some fresh air. കാരണം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്, ടു ഗിവ് അസ് ദാറ്റ് എക്സ്ട്ര ബിറ്റ് ഓഫ് ഓക്സിജൻ ദാറ്റ് വി നീഡ് ടു റിലാക്സ് അവർ സെൽവ്സ്. അതുകൊണ്ട് വീട്ടിൻ്റെ അകത്ത് തന്നെ നമ്മൾ പ്ലാന്റ്സ് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള എയർ ക്വാളിറ്റി ഇംപ്രൂവ് ആവുന്നുണ്ട്. സോ ഓക്സിജൻ എക്സ്ട്ര കിട്ടുന്നതുകൊണ്ട് വീട്ടിൽ തന്നെ നമ്മൾക്ക് സ്ട്രെസ് റിലീഫ് കിട്ടുന്നുണ്ട് ബിക്കോസ് ഓഫ് ദീസ് ഇൻഡോർ പ്ലാന്റ്സ്. സോ മെന്റൽ ഹെൽത്തിന് ഇൻഡോർ പ്ലാന്റ്സ് ആർ റിയലി ഗുഡ് അഡിഷൻ. രണ്ടാമത് ബെനിഫിറ്റ് ആണ് പ്രൊഡക്ടിവിറ്റിയും ക്രിയേറ്റിവിറ്റിയും. ഇപ്പം നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ ഒരു ഗ്ലോബൽ പാൻഡമിക് ആയതുകൊണ്ട് മിക്കവാറും ആൾക്കാർ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ സാധാരണ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നത് ഒരു റിലാക്സേഷൻ നോക്കിയിട്ടാണ്. ആ റിലാക്സ് ചെയ്യുന്ന സ്ഥലത്തിലിരുന്ന് തന്നെ നമ്മൾ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വല്ലാണ്ട് കുറയും. അതുകൊണ്ടാണ് പ്രകൃതിയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻസ്പയറിങ് അല്ലാതെ ക്രിയേറ്റിവിറ്റി തരുന്ന ഒരു കാര്യം വേറെ ഒന്നുമില്ല നമുക്ക്. അതുകൊണ്ട് ഇൻഡോർ പ്ലാന്റ്സിനെ നമ്മുടെ വർക്ക് സ്പേസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവും, നമ്മൾ റിലാക്സ് ചെയ്യാൻ പറ്റും, റിലാക്സ് ചെയ്ത് അതിനെ നോക്കി ഇൻസ്പയർ ആവാൻ പറ്റും, നമ്മുടെ വർക്ക് ഡെസ്ക് കുറച്ചും കൂടി ക്ലീനായിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ഒരു മെയിൻറ്റെയിൻ പേസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതെൻ്റെ ഡബിൾസ് ഐവി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് എന്നും പറയും, ഗോൾഡൻ പോത്തേഴ്സ് എന്നും പറയും. ഇത് ഒരു വൈൻ പ്ലാന്റ് ആണ്. ആൻഡ് ഇത് ഞാൻ യൂഷ്വലായിട്ട് എല്ലാ സ്ഥലങ്ങളിലേയും കണ്ടിട്ടുണ്ട്. ഇതൊരു ട്രോപ്പിക്കൽ എവർഗ്രീൻ പ്ലാന്റ്. ആൻഡ് ഇതൊരു വൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തടി ഇട്ടിട്ട് അത് വെർട്ടിക്കലായിട്ടും ഗ്രോ ചെയ്യാം, പിന്നെ സീലിംഗ് മുഴുവനും പടർത്താനും നല്ലതാണ്. ഇത് പാറ്റിയോസ്ക്ക് സീലിംഗിൽ പടർത്തുകയാണെങ്കിൽ പാറ്റിയോസിന് നല്ലതാണ്. ഇവിടെ ഞാനൊരു ഡ്രൂപ്പിംഗ് എഫക്റ്റ് കിട്ടാനായിട്ട്, ഒരു വാട്ടർഫോൾ എഫക്റ്റ് കിട്ടാനായിട്ട് സിങ്കിൻ്റെ അടുത്ത് ഒരു വലിയ റൗണ്ട് പോട്ടിൻ്റെ അകത്ത് വച്ചിട്ട് ഇങ്ങനെ ലീവ്സ് പുറത്ത് വീഴുന്ന പോലെ വച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ പ്രത്യേകിച്ച് ഞാൻ വാട്ടർ ആയിട്ട് ഇടാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് വാഷ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അരി വാഷ് ചെയ്യുമ്പോഴും ആ വെള്ളത്തിന് അടുത്ത് ഇതിൻ്റെ അകത്ത് ഇടാറുണ്ട്. ആൻഡ് ഒരു വീട്ടിനകത്തുള്ളതുകൊണ്ട് വീക്ക്ലി 2 to 3 times വാട്ടർ ചെയ്താൽ മതി. പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ വളരെ ഈസിയാണ്. സോ ഈ പ്ലാന്റിന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നോഡ്സ് ഉണ്ടാവും, ഈ ബ്രൗൺ നോഡ്സ്. സോ നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അത് കട്ട് ചെയ്യുക. നോഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് 2 centimeters കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇതിനെ വെള്ളത്തിൻ്റെ അകത്ത് ഇമേഴ്സ്ഡ് ആയിട്ട് വയ്ക്കുക. സോ അറ്റ്ലീസ്റ്റ് 1 നോഡെങ്കിലും വെള്ളത്തിൻ്റെ അകത്ത് ഇമേഴ്സ്ഡ് ആയിട്ടിരിക്കണം. ഇതൊരു 2 weeks അങ്ങനെ വയ്ക്കുക, വേര് പിടിക്കും. വേര് ഇങ്ങനെ വളർന്ന ശേഷം അത് സോയിലേക്ക് ഇങ്ങനെ മാറ്റാം. നല്ല വെൽ ഡ്രെയിൻഡ് സോയിലായിട്ടിരിക്കണം. യൂഷ്വലായിട്ട് ഇവിടെ ഇൻഡോർ സോയിലിൽ നിന്ന് കിട്ടും ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടി. സോ അതാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു വെൽ ഡ്രെയിൻഡ് സോയിലാണ്. കീഴിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് വെള്ളം ഇങ്ങനെ ഡ്രെയിനായി പോകാൻ വേണ്ടിയിട്ട്. സോ ഇത് ഞാൻ നേരത്തെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വളർത്തിയ പ്ലാന്റ് ആണ്. എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ. സോ നിങ്ങൾക്ക് ഇങ്ങനെയേ ചെയ്യാം. സോ ഒരുപാട് വരും, പിന്നെ ഓഫീസ് റൂമിലെയും ലിവിംഗ് റൂമിലെയും വെക്കാൻ പറ്റും.
സോ ഇതിൻ്റെ മോൺസ്റ്റർ പ്ലാന്റ് ആണ്, സ്വിസ് ചീസ് പ്ലാന്റ് എന്നും പറയും. മിനിമലിസ്റ്റിക് ഹോം ഡിസൈനുക്ക് പറ്റിയ പ്ലാന്റ്സ് ആണ്, നല്ല ഭംഗിയുള്ളതും. മോൺസ്റ്റർ എന്ന് പറയുന്നത് ഈ ലീവ്സിൻ്റെ ഒരു ഷേപ്പ്, മോൺസ്റ്ററിൻ്റെ ക്ലോസിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് മോൺസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഡാർക്ക് ലെയും അഡാപ്റ്റ് ചെയ്ത് വളരാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. ഇപ്പോൾ വീട്ടിൻ്റെ അകത്ത് അധികം സൺലൈറ്റ് ഇല്ലാതെ സ്ഥലത്തിലും കൂടി നമുക്ക് ഇത് വളർത്താൻ പറ്റും. പിന്നെ ഇത് വാട്ടർ ചെയ്യുന്നത് 2 times per week. ഇതിൻ്റെ സോയിൽ ഡ്രൈ ആകുമ്പോൾ വാട്ടർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് അച്ഛൻ്റെ ഇടത്തിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, പിന്നെ സ്റ്റേ കേസിൻ്റെ 2 പക്കത്തിലെയും വെച്ചിട്ടുണ്ട്. ചിലരിത് ബാത്റൂംസിലെയും വയ്ക്കും, അല്ലെങ്കിൽ കിച്ചണിലെയും. ബട്ട് എനിക്ക് ഇത് ഇവിടെ ഫ്രണ്ട് റൂമിൽ വയ്ക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുക. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ആണ്. ഇറ്റ്സ് കോൾഡ് ബേർഡ് ഓഫ് പാരഡൈസ്. ആൻഡ് ഇതെൻ്റെ ഫേവറേറ്റ് എന്തുകൊണ്ടെന്നാൽ ഇറ്റ് ലുക്സ് ലൈക്ക് ബനാന ലീഫ്, വാഴയില പോലെ ഉണ്ടാവും, അതുകൊണ്ട് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലാന്റ് ആണ്. ഇത് ആക്ച്വലി പുറത്തും വയ്ക്കാം, അകത്തും വളർത്താം. പുറത്ത് വളർത്തുവാണെങ്കിൽ ഇത് ഫ്ലവർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഫ്ലവർ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ബേർഡിൻ്റെ ഷേപ്പാണ്, അതിന് ബ്രൈറ്റ് ഓറഞ്ച് കളറും കുറച്ച് കുറച്ച് ബ്ലൂ കളറും ഉണ്ടാവും. അതിൻ്റെ ബ്രൈറ്റ് കളറ് ഒരു സിംബൽ ഓഫ് ജോയ് ആൻഡ് ഫ്രീഡം എന്ന് പറയും. പിന്നെ ഈ ലീവ്സ് ഇത്രയ്ക്കും മജസ്റ്റിക് ആയതുകൊണ്ട് ഈ ഹോൾ പ്ലാന്റിനെ തന്നെ സിംബൽ ഓഫ് ഫ്രീഡം ആൻഡ് പാരഡൈസ് എന്ന് പറയും. പിന്നെ ഇതിന് ഇത് അകത്ത് വളർത്തുമ്പോൾ ഫ്ലവർ ഉണ്ടാവില്ല. ആൻഡ് ഇതിൻ്റെ പൊക്കം ഒരു മാക്സിമം 1.5 meters to 2 meters ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ എണ്ണക്കാൻ പൊക്കമുണ്ട്. പിന്നെ ഇത് ഒരു മോഡേൺ ഹൗസിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു പ്ലെയിൻ വോളിൻ്റെ മുകളിലേക്ക് ഫ്രണ്ടിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു മിറർ വയ്ക്കുക, ഒരു പ്ലെയിൻ മിറർ വെച്ചാൽ മതി. ഇത് ഈ മിറർ ഞങ്ങളെ കാണാനല്ല, ഈ ലീവ്സ് റിഫ്ലക്ട് ചെയ്യാനാണ് വയ്ക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇറ്റ് മേക്സ് ദ പ്ലാന്റ് ലുക്ക് ഈവൻ ലാർജർ ആൻഡ് ഓൾസോ ദ ഏരിയ ലുക്ക് മച്ച് വൈഡർ. സോ ഒരു മിനിമലിസ്റ്റിക് ഒരു ലുക്ക് കിട്ടും. ഇത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ചെയറിൻ്റെ അടുത്ത് വെച്ചിട്ടും മുകളിൽ ഒരു സിമ്പിൾ മിറർ വെച്ചിക്കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് എ റിയലി ഗ്രാൻഡ് ലുക്ക്. ഞാനിവിടെ പ്ലെയിൻ വോളിൻ്റെ കൂടെ ഒരു വേർ ദേർ ഇസ് എ കർവ് ഓർ എ കോർണർ ഉള്ള സ്ഥലത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അവിടെ നിന്ന് നോക്കുമ്പോഴും ഇതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ ആടുന്നത് കാണാം ഇപ്പുറത്തെ സൈഡിൽ. പിന്നെ ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ, ഇതിന് വാട്ടർ എവറി വീക്ക്, സോയിൽ ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ആൻഡ് വീടിൻ്റെ അകത്തായതുകൊണ്ട് ലീവ്സിൻ്റെ മുകളിൽ ഡസ്റ്റ് കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വെറുതെ ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എവറി ടൈം ഇറ്റ് റെയിൻസ് പുറത്ത് കൊണ്ടുപോയി മഴയിൽ വെച്ച് കൊടുത്താലും മതി. ഓർ യു ക്യാൻ ഗെറ്റ് എ സ്പ്രേ ബോട്ടിൽ ആൻഡ് എവറി ടൈം വാട്ടർ ചെയ്യുമ്പോൾ ലീവ്സിക്കും സ്പ്രേ അടിച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇതെൻ്റെ ഗോൾഡൻ കെയിൻ പാം ട്രീ ആണ്, ഓ പാം പ്ലാന്റ്. ഇതെക്കുറിച്ച് അധികം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാ സ്ഥലത്തിലും ഉണ്ടാവാറുണ്ട്. ട്രോപ്പിക്കൽ പ്ലാന്റ് ആയതുകൊണ്ട് മഡഗാസ്കർ പോലത്തെ സ്ഥലങ്ങളിൽ എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ ഇമ്പോർട്ടായി വരുന്ന പ്ലാന്റ്സ് ആണ്. പിന്നെ ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് അധികം സൺലൈറ്റ് കിട്ടാതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പുറത്ത് വെച്ചായിരുന്നു, ലീവ്സൊക്കെ ബ്രൗൺ ആയാൻ തുടങ്ങി. സാധാരണ ഞാനിവിടെ എൻട്രി വന്ന ശേഷം ഒരു കൺസോൾ ടേബിൾ ഉണ്ടാവും, അതിൽ ഗണപതിയൊക്കെ വെച്ചിട്ടുണ്ട്, മുകളിൽ ഒരു ലോങ് മിററും. ഈ ഒരു സെറ്റപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഈ പ്ലാൻ സാധാരണയായിട്ട് വയ്ക്കുന്നത്. ഇറ്റ്സ് എ റിയലി നൈസ് സെറ്റപ്പ്. ആൾക്കാരുടെ വീടിൻ്റെ ആദ്യം കയറുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഗണപതിയും ഈ ഒരു നല്ല ചെടിയുമാണ്. സോ നല്ല ഭംഗിയായിരിക്കും വീട്ടിന്. ആൻഡ് ഇതിന് പ്രത്യേകിച്ച് വാട്ടറിന് വെച്ചാൽ ഒരു 3 times per week ഞാൻ വാട്ടർ ഇടും. ആൻഡ് മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസറും ഇട്ട് കൊടുക്കും. അത് ലീവ്സൊക്കെ ഇങ്ങനെ അധികം ബ്രൗൺ ആകുമ്പോഴൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ സൺലൈറ്റ് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഡോറിൻ്റെ അടുത്താണ് വയ്ക്കുന്നത്, ക്ലോസർ ടു ദി എൻട്രി. അവിടെ ആകുമ്പോൾ വിൻഡോസ് ഉണ്ടാവും, സൺലൈറ്റ് കുറച്ചും കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ലീവ്സ് വെരി തിൻ ആൻഡ് വെരി നൈസ്,
gives a really nice look in front of Ganapathi. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. എല്ലാ പ്ലാന്റ്സും ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പക്ഷെ നല്ലതാണ് ഡെക്കറേഷനൊക്കെ. ഇന്നൊരു ഡെക്കറേഷൻ ആണ് കാണിക്കാൻ പോകുന്നത് ഹോം ഡീകോറിന്. സോ ഇവിടെ ഒരു ചെറിയ വെൽവെറ്റ് പ്ലാന്റ് ആണ്. ഇൻഡോർ വെൽവെറ്റ് പ്ലാന്റ് ഉണ്ട്. ചെറിയ ലീഫ് ഉള്ളത്, ഹാർട്ട് ഷേപ്പിലുള്ള ലീഫ്. പലതരം വെൽവെറ്റ് പ്ലാന്റ്സ് ഉണ്ട്. ഇത് ഒരു തരമാണ്. അത് ഞാൻ ഒരു ചെറിയ ബോളിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ ഒരു ഡീകോ ടേബിൾ വിത്ത് എ ഗ്ലാസ് ടോപ്പ്, മിറർ ടോപ്പ്, അതിൻ്റെ മുകളിൽ ഒരു ഡീകോ ഓൾഡ് ഫാഷൻഡ് ടെലിഫോണാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ താഴെ ഒരു ഭംഗിന് വേണ്ടി, ഒരു പോപ്പ് ഓഫ് ഗ്രീനിന് വേണ്ടി ഈ വെൽവെറ്റ് പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ചെടി ആയാലും കുഴപ്പമില്ല. പണ്ട് ഞാൻ വെച്ചിരുന്നത് ഒരു സ്ട്രിംഗ് ഓഫ് പേൾസ്, യു നോ ദ ഹാങ്ങിങ് പേൾസ്, അതാണ് വെച്ചിരുന്നത്. പക്ഷേ എൻ്റെ പട്ടിക്കുട്ടി അതിനെ കടിച്ച് നശിപ്പിച്ചു. അതുകൊണ്ട് അത് ഗ്രോ ചെയ്തില്ല. അതുകൊണ്ട് ഇത് ചെറുതായിട്ട് മാറ്റിയെടുത്തതാണ്. സോ ഇനി കുഞ്ഞായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ, ഒരു കോർണർ സെറ്റിങ്ങിൽ സ്പേസ് ഇച്ചിരി ഫിൽ ആക്കാൻ വേണ്ടി വേണമെങ്കിൽ വയ്ക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ട്രിംഗ് ഓഫ് പേൾസ് എൻ്റെ പട്ടിക്കുട്ടി കടിച്ച് നശിപ്പിച്ചതെന്ന്. അത് ഇങ്ങനെയാണ് ഡ്രൈ ആയി ഗ്രോ ചെയ്യാണ്ട് പോയത്. ബട്ട് അത് ഞാൻ ത്രോ ഔട്ട് ചെയ്തില്ല. ഇച്ചിരി ഇച്ചിരി വെള്ളം സ്പ്രേ ചെയ്തായിരുന്നു എൻ്റെ സോയിലിൻ്റെ അകത്ത്. ഇപ്പോൾ നോക്ക്, കുഞ്ഞു 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 ചെടിയായിട്ട് വളരാൻ തുടങ്ങി. സോ ഇത് ഞാൻ എൻ്റെ ലോണ്ട്രീൻ്റെ അടുത്തുള്ള സിങ്കിൻ്റെ അടുത്താണ് വെച്ചിരിക്കുന്നത്. പോകുമ്പോൾ വരുമ്പോഴൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും. സക്യുലൻറ്റ് പ്ലാന്റ് ആയതുകൊണ്ട് വാട്ടർ ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി കുറേ കാലം കഴിഞ്ഞ് ഇതിങ്ങനെ സ്ട്രിംഗ് ഓഫ് പേഴ്സ് ആയിട്ട് മാറും. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്നേക് പ്ലാന്റിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ്. സ്പെഷ്യലി വെസ്റ്റേൺ ഹൗസസിൽ ഒരുപാടുണ്ടാവും. പിന്നെ ഒരുപാട് വെസ്റ്റേൺ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാലും ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും സ്നേക് പ്ലാന്റ് ആണ് ഉണ്ടാവാറ്. പിന്നെ ഇതിൻ്റെ ഇന്നൊരു പേരാണ് മദർ ആൻഡ് ലോർഡ്സ് ടങ് എന്ന്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത അമ്മായിയമ്മയുടെ നാവ് എന്നാണ് വരുന്നത്. ബിക്കോസ് ഓഫ് ദ വേ ഇറ്റ് ലുക്സ് ലൈക്ക് എ നാവ്, ഒരു ടങ്ങിനെ പോലെ ലോങ് ആയിട്ട് വളർന്നത് കൊണ്ടാണ്. നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഇത് അധികം വാട്ടർ കൂടി ആവശ്യമില്ല. സോയിൽ കൂടി അധികമില്ല. വെൽ ഡ്രെയിനിങ് സോയിലാണ്. അതുകൊണ്ട് ഒരുപാട് റോക്സും പെബിൾസും ഇട്ട് കൊടുത്താൽ തന്നെ മതിയാണ് ഇതിന്. പിന്നെ ഇത് ഇൻഡോറും വെക്കാം, ഔട്ട്ഡോറും വെക്കാം. ഞാൻ തൽക്കാലം എൻ്റെ ബാൽക്കണിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നല്ലോണം വളർന്നുണ്ട്. അകത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു പ്ലെയിൻ വാളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡെസ്കിൻ്റെ അടുത്തോ, സാധാരണ ഡെസ്കിൻ്റെ മുകളിലോ വർക്കിംഗ് ഡെസ്കിലോ വെച്ചാൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ കുറേ കാറ്റുള്ളതുകൊണ്ട് എനിക്ക് അന്ന് ഇങ്ങനെ വാട്ടറി ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് പോവാം. ഇത്ര നേരം എൻ്റെ മലയാളം സഹിച്ചിരുന്നതിന് വളരെ നന്ദി. ഐ റിയലി ഹോപ്പ് യു എൻജോയ്ഡ് മൈ വീഡിയോ. ആൻഡ് പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അത് മാത്രമല്ല, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഒരുപാട് നല്ല വീഡിയോസ് വരുന്നുണ്ട്. സ്പെഷ്യലി ഓണം ആയതുകൊണ്ട് ഒരുപാട് ന്യൂ കുക്കിംഗ് വീഡിയോസ് വരുന്നുണ്ട്. ആൻഡ് വി ഓൾ വെൽക്കം യു ടു അവർ മൈൻഡ് യുവർ ഓൺ ടേസ്റ്റ് ഫാമിലി. താങ്ക് യു.